ശ്യാംവരാജ് ഈ ടി പി ചന്ദ്രശേഖരൻ വധക്കേസുമായി ബന്ധപ്പെട്ട പതിമൂന്ന് പ്രതികളുടെയും ജീവപര്യന്തം ശിക്ഷ ഉയർത്തണം എന്നുള്ള കേസിന്മേലുള്ള വാദം നടക്കുകയാണ് ഇന്ന് തന്നെ ശിക്ഷാവിധി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടോ ശ്യാം ഡോക്ടർ അരുൺകുമാർ ഇന്ന് തന്നെ ഹൈക്കോടതി ഇതിന്മേൽ വിധി പറയും തന്നെയാണ് നമ്മൾ കരുതുന്നത് കാരണം ശിക്ഷാവിധിന്മേലുള്ള വാദം എന്നത് വളരെ ഹ്രസ്വമായ വാദമാണ് സുദീർഘമായ ഒരു വാദമല്ല അഞ്ചു മാസത്തിലധികം അതായത് നൂറ് തവണ ദിവസത്തോളം എടുത്താണ് ഈ കേസിന്റെ അപ്പീലുകളിൽ ഹൈക്കോടതി വാദം പൂർത്തിയാക്കിയത് എങ്കിൽ ശിക്ഷാവിധി വാദം പൂർത്തിയാക്കാൻ അധിക സമയം വേണ്ടതില്ല ആകെയുള്ള വാദം എന്നത് പ്രതികൾക്ക് വധശിക്ഷ നൽകണം എന്നത് രണ്ട് അതായത് പ്രോസിക്യൂഷന്റെയും സ്റ്റേറ്റിന്റെയും ഒപ്പം കെ കെ രമയുടെയും വിക്ടിമിന്റെയും കെ കെ രമയുടെയും ടി പി ചന്ദ്രശേഖരന്റെ ഭാര്യ കെ കെ രമ എം എൽ എയുടെയും ആവശ്യമാണ് ഈ രണ്ട് ഹർജികൾ ഹൈക്കോടതിയുടെ പരിഗണനയിലുണ്ട് ശിക്ഷാവിധി ഉയർത്തുന്ന കാര്യത്തിലാണ് അത്തരമൊരു വാദം കേൾക്കുക ഇതിൽ കൊലയാളി സംഘങ്ങളായ ഒന്നു മുതൽ ഏഴ് വരെയുള്ള പ്രതികൾ അതിൽ ആറാം പ്രതി ഇല്ല ഏഴുവരെയുള്ള പ്രതികൾ അങ്ങനെയുള്ള ആറ് പ്രതികളുടെ ആറ് പ്രതികളിൽ ഗൂഢാലോചന കുറ്റം നിലനിൽക്കുമെന്ന് ഹൈക്കോടതി കണ്ടെത്തിയിരുന്നു അതുകൊണ്ടുതന്നെ അവരുടെ ഗൂഢാലോചന കുറ്റത്തിന്മേലുള്ള അവർക്ക് എന്ത് ശിക്ഷ വിധിക്കണം എന്ന കാര്യത്തിലാണ് ഒരു ഒരു വാദം നടക്കുക മറ്റേത് ഈ കേസിൽ കുറ്റക്കാരാണ് എന്ന് ഹൈക്കോടതി കണ്ടെത്തിയ രണ്ട് പ്രതികളുണ്ട് കെ കെ കൃഷ്ണനും ജ്യോതിബാബുവും ഈ രണ്ട് പ്രതികളുടെ കാര്യത്തിലും അവർക്ക് എന്ത് ശിക്ഷ നൽകണം ഗൂഢാലോചന കുറ്റത്തിൽ അവർക്ക് എന്ത് ശിക്ഷ നൽകണം എന്നത് രണ്ടാമത്തേത് മാത്രമല്ല നേരത്തെ ജീവവിരുദ്ധം ശിക്ഷയാണ് ഇത് രണ്ട് കേസുകളിലും വധഗൂഢാലോചന കേസിലും ഒപ്പം ഈ കൊലപാതക കേസിലും വിധിച്ചിരുന്നത് അത് വധശിക്ഷയാക്കി ഉയർത്തണം എന്നൊരു ആവശ്യവും കൂടി ഹൈക്കോടതിയുടെ മുന്നിലുണ്ട് ഇത്തരമൊരു വാദമാണ് ഹൈക്കോടതി ഇന്ന് കേൾക്കുക മാത്രമല്ല പരമാവധി ശിക്ഷയായ വധശിക്ഷ നൽകരുത് അടക്കമുള്ള ആവശ്യങ്ങൾ പ്രതിഭാഗം അഭിഭാഷകനും ഉയർത്തും അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ചില സാഹചര്യങ്ങളാണ് ഒന്ന് പ്രതികളുടെ പായം അല്ലെങ്കിൽ മാനസാന്തര സാധ്യത അത്തരം റിപ്പോർട്ടുകളൊക്കെ ഹൈക്കോടതിയുടെ മുന്നിലുണ്ട് ഇതെല്ലാം കൂടി പരിഗണിച്ചതിനു ശേഷമായിരിക്കും ഹൈക്കോടതി ഇന്ന് വിധി പറയുക ഉച്ചയ്ക്ക് മുമ്പ് വാദം പൂർത്തിയാക്കി കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ശേഷം തന്നെ ഡിവിഷൻ ബെഞ്ച് വിധി പറയുമെന്നാണ് നമ്മൾ കരുതുന്നത് ജസ്റ്റിസുമാരായ ഡോക്ടർ എ കെ ജയശങ്കർ നമ്പ്യാർ ഡോക്ടർ കൌസർ എടപ്പകത്ത് എന്നിവരടങ്ങുന്ന രണ്ടക ബെഞ്ച് ഡിവിഷൻ ബെഞ്ചാണ് ഈ കേസിൽ അപ്പീലുകളിൽ കഴിഞ്ഞ കുറേ മാസങ്ങളായി വാദം കേട്ടത് അതിനുശേഷം ഇന്ന് ശിക്ഷാവിധിയിൽ വാദം കേൾക്കുന്നത് കഴിയുമെങ്കിൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം തന്നെ അല്ലെങ്കിൽ ഇന്ന് തന്നെ ശിക്ഷാവിധി പ്രഖ്യാപിക്കുകയും ചെയ്യുക em